ഇപ്പം മോഹൻലാൽ എസ്പെഷ്യലി ദ ബിഗസ്റ്റ് സ്റ്റാർ യു ഹാവ് വർക്ക്ഡ് വിത്ത്, മോഹൻലാലിന്റെ ആണെങ്കിൽ ഏതായിരുന്നു ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് പറയാനാണെങ്കിൽ ഫേവറേറ്റ്? നമ്മൾ ഇന്ന് പറഞ്ഞു തീരില്ല. ദേവാസുരം ഡെഫിനറ്റ്ലി അതൊരു ഒരു കൾട്ടാണ്. പിന്നെ പുള്ളിയുടെ ക്വാളിറ്റിയും കൂടെ പറയുകയാണെങ്കിൽ ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്ത സമയത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു ഭയങ്കര എന്താ പറയുക അനുകരണീയമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒരു പരാതിയില്ല പുള്ളി. ഏത് പുതിയ ഡയറക്ടറാണെങ്കിലും പുള്ളി അഭിനയിക്കുന്ന സമയത്ത് ഡയറക്ടറും സേർന്ന് വിളിക്കുകയും ഒരു ഷോർട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യാനായിട്ട് പുള്ളി ഇടയ്ക്ക് എഴുന്നിട്ട് കാരവനിലേക്ക് പോകുന്നില്ല. അവിടെ തന്നെ ഇരിക്കുകയും എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യും. അത് കഴിഞ്ഞ് ഈ എന്താ പറയുക സ്വന്തം കണ്ടിന്യൂറ്റിയിലും കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ട് നല്ലപോലെ ശ്രദ്ധിക്കുകയും എന്താ പറയുക ഒരു ഇപ്പോഴും ഒരു ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന അതേ ആവേശത്തോടും അതേ ആത്മാർത്ഥതയോടും കൂടെ തന്നെ ചെയ്യുകയും ചെയ്യുന്നു. അത് ഇതൊന്നും ചെയ്തില്ലെങ്കിലും ലാലേട്ടൻ ചെയ്തില്ലെങ്കിലും ആരും കുറ്റം പറയില്ല. ഈസ് വൺ ഓഫ് ദി ബിഗസ്റ്റ് സ്റ്റാർസ് ഇൻ ഇന്ത്യ. അപ്പോൾ എന്നിട്ടും പുള്ളി ഇത് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഭയങ്കര അനുകരണീയമാണ്.